പിസാ ഗോപുരം, ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിഞ്ഞ ഗോപുരമെന്നൊക്കെ അറിയപ്പെടുന്ന പിസാ ഗോപുരം ഇവിടുത്തെ രാജസ്ഥാനിലെ പാർക്കിലുണ്ടാക്കി വെച്ചിരിക്കുക. രാജസ്ഥാനിലെ സാധാരണക്കാരന് കാണാനും ഇവിടുത്തെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വന്ന് അത് മനസ്സിലാക്കാനുമുള്ള രീതിയിലാണ് ഈ ഒരു പിസാ ഗോപുരം, ഈ സെവൻ വണ്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പാർക്ക് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു പാർക്ക്. പാർക്കിലെ മറ്റുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. വളരെ മനോഹരമായ രീതിയിൽ ഒരു തടാകത്തിൻ്റെ അരികിലാണ് ഈ പാർക്കൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു തടാകമാണ്. രാത്രിയിലാകുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്ത് വളരെ സുന്ദരമാക്കാറുണ്ട്. അപ്പം പിസാ ഗോപുരം കണ്ടു. ഇനി നമുക്ക് അടുത്ത വണ്ടേഴ്സ് കാണാൻ മുൻപോട്ട് പോകാം. അടുത്തത് ഈഫിൽ ടവറാണ്. ഈ ടവറും ഇരുമ്പ് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പ് കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈഫിൽ ടവർ പാരീസിൽ വരെ പോയി കാണാൻ രാജസ്ഥാനിലെ സാധാരണക്കാരന് കഴിയില്ല. അപ്പം അതിനു വേണ്ടി ഇവിടുത്തെ മനോഹരമായ രീതിയിൽ ഈഫിൽ ടവർ നിർമ്മിച്ചു കൊടുക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. രാജസ്ഥാനിലെ കുട്ടികൾക്ക് ഈ സെവൻ വണ്ടേഴ്സ് ഈ പാർക്കിൽ വന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കാണാനും അവിടുത്തെ ഗ്രാമക്കാർക്കും മുതിർന്നവർക്കും വൃദ്ധരായവർക്കും ഒക്കെ ഇതൊക്കെ കാണാനുള്ള അവസരം. ഒറിജിനാലിറ്റി ഇല്ലെങ്കിലും ഇതുപോലെയൊക്കെ നിർമ്മിച്ച് കാണിക്കാനുള്ള ഇവരുടെ ഈ കലയെ നമ്മൾ വളരെ അഭിനന്ദിക്കുന്നു. ഈഫിൽ ടവർ നിർമ്മിച്ചത് ഡേറ്റ് എല്ലാ കാര്യം വിശദമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് ദ ക്രൈസ്റ്റ് റെഡീമർ. പക്ഷേ ഒത്തിരി ഉള്ളിലേക്ക് പോയി. വീണ്ടും ഞാൻ ഈഫിൽ ടവറിൻ്റെ ദൂരെ വന്ന് വന്നാണ്. പക്ഷേ ശരി തന്നെയാണ് ഇതിൻ്റെ ഇരിപ്പ് അല്ല നിൽപ്പ്. ഇതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇതും വളരെ മനോഹരമായതിൽ ഈ പാർക്ക് ഇവർ നിർമ്മിച്ചിരിക്കുന്നു. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലാണല്ലോ അല്ലേ? ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാം വളരെ വ്യക്തമായി ഇതിൽ മാർബിളിൻ്റെ ഒരു ശിലകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന കുട്ടികൾക്ക് അത് ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദിയിലും അദ്ദേഹത്തുണ്ട്. ഇനി മറ്റത്ഭുതമായിരിക്കുന്ന ഈ ബ്രിഡ്ജേക്ക് നമ്മൾ കയറും. ഇത് ശരിക്കും തടാകത്തിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം തടിച്ച് ഒറിജിനാലിറ്റി കൊണ്ടുപോകാൻ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം താജ്മഹൽ. അതുപോലെ തന്നെ മാക്സിമം നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പാർക്കിനുള്ളിൽ. അതിൻ്റെ ഇതും മാറി തന്നെയാണ് പണിയിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ പോയി കാണാൻ കഴിയാതെ സാധാരണക്കാരന് രാജസ്ഥാനിൽ അവരുടെ സ്ഥലത്ത് തന്നെ മനോഹരമായ രീതിയിൽ താജ്മഹൽ ഉണ്ടാക്കി പാർക്കിന് സ്ഥിരീകരിക്കുന്നു. അടുത്തത് ഈജിപ്തിൽ വരെ പോകേണ്ട പിരമിഡും കാണുകയുള്ളു. അതുകൊണ്ട് പിരമിഡും ഈ പാർക്കിൽ നശിപ്പിച്ചിട്ടുണ്ട്. സെവൻ വണ്ടേഴ്സിൽ ഡേറ്റ് പിരമിഡ് ഓഫ് ഗിസ വളരെ മനോഹരമായിരിക്കും. അതന്നമായിട്ട് കൊലോസിയം, റോമിലുള്ള കൊലോസിയത്തിൻ്റെ നിർമ്മാണവും ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ രീതി. വളരെ മനോഹര രീതിയിൽ ഈ കൊലോസിയമാണ് ഇവിടെ ചെയ്തു വെച്ച എല്ലാം മർബിളാണ്. വളരെ മനോഹരമായിരിക്കുന്നു. അങ്ങനെ ഈ സെവൻ വണ്ടേഴ്സ് പാർക്കിൽ ഇവിടുത്തെ സാധാരണക്കാരന് വന്ന് കാണും കുഞ്ഞുങ്ങൾ പ്രവരിക്കാനും കുട്ടികൾ പഠിക്കാനും. ഈ സെവൻ വണ്ടേഴ്സ് രാജസ്ഥാനിലെ കോട്ട ഡിസ്ട്രിക്റ്റ് ഒരു മനോഹരമായ പാർക്കിൽ നിർമ്മിച്ചു വെച്ചിരുന്നതാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. എത്ര മനോഹരമാണ്. ഞാൻ പറഞ്ഞിട്ട് അറിയാറാണ് ഒരു നല്ല പാർക്ക് നമുക്ക് കാട്ടി ഇവിടെ കാണും ഉണ്ടാകുന്നൊന്നും അല്ല. പക്ഷേ ഇവിടുത്തെ ഇവരുടെ രീതി മനോഹരമാണ്. എത്ര ഭംഗിയായ രീതിയിലാണ് സെവൻ വണ്ടേഴ്സ് ഈ പാർക്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ.
കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് അല്ലേ 700.